ഹലോ, ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ രാവിലെ തന്നെ നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ, കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി, ലഞ്ചാക്കി, അതിന് ശേഷം വേണം ക്ലിനിക്കിൽ പോകാനായിട്ട്. ഞാൻ ഓഡിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ തിരൂർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 10 മണിയാകുമ്പോൾ തന്നെ പോകണം കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ അടുക്കളയിൽ കയറി ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കും, എന്നിട്ട് അതൊന്ന് ചൂടാക്കും. എന്നില്ല കേട്ടോ, കാരണം എനിക്ക് ഭയങ്കര മറവിയാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ ഇളം ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ ചിയാ സീഡ് ഉണ്ടല്ലോ, ചിയാ സീഡും അതുപോലെ തന്നെ നാരങ്ങയും പിന്നെ കുറച്ച് തേനും ഒഴിച്ചിട്ട് കുടിക്കും. തടി കുറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കത് മെറ്റബോളിസം കൂട്ടാനായിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ എന്നും കുടിക്കണമെന്ന് വിചാരിക്കും, പക്ഷേ ഞാൻ മറന്നുപോകും. അപ്പോൾ ചില ദിവസമൊക്കെ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇത് കുടിക്കാറുണ്ട്. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം നല്ല വണ്ണം വെച്ചു. ആദ്യത്തേക്കാൾ ഒരു 10-12 കിലോ ഞാൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ വണ്ണം കുറയ്ക്കാനായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യാനും എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ചെയ്യൽ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ ഇത് കുറച്ച് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തേനും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ചൂടുവെള്ളം എടുക്കുമ്പോൾ വെള്ളം ചൂടുവെള്ളം മതി, ഒരുപാട് ചൂട് വേണ്ട. അതിനകത്തോട്ട് ഒരു പകുതി നാരങ്ങയും കൂടി പിഴിഞ്ഞ് ചേർക്കും. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോഴേക്കും ചിയാ സീഡ് ചെറുതായിട്ടൊന്ന് വീർത്ത് വരും. അതിനുശേഷം മാത്രം നമ്മൾ കുടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഈ വെള്ളം കുടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ സമയമുണ്ടെങ്കിൽ കുറച്ച് നേരം ഞാൻ ബാൽക്കണിയിൽ പോയിരിക്കും കേട്ടോ. ഒരുപാട് നേരമൊന്നും ഇല്ല, ഒരു 5-8 മിനിറ്റ് അത്രയ്ക്കേ ഉള്ളൂ. ആ സമയം കൊണ്ട് യൂട്യൂബിൽ വന്ന കമൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വായിച്ച് അതിന് റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് കട്ടൻ കാപ്പി വെക്കും. രാവിലെ കട്ടൻ കാപ്പിയാണ് കേട്ടോ കൂടുതലും വെക്കാറുള്ളത്, എന്നും ഒരുപോലെയൊന്നും അല്ല ഇവിടെ. അപ്പോൾ സമയമുള്ളതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ രാവിലെ ഇന്ന് കട്ടൻ കാപ്പി വെക്കുന്നുണ്ട്. പിന്നെ പാല് മേടിക്കാൻ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം. അപ്പോൾ ഇന്ന് പാൽ ചായ വെക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചായ വെക്കാറുണ്ട്. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ കൂടുതലായിട്ടും തേങ്ങ ഇങ്ങനെ ചിരണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കാറാണ് കേട്ടോ, കാരണം രാവിലെ അതിനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ അതെടുത്ത് രാവിലെ തന്നെ പുറത്ത് വെക്കും. പിന്നെ അതേപോലെ തന്നെ ഞാൻ പാലപ്പം മിക്സ് വെച്ചിട്ട് ഇന്ന് പാലപ്പാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്, കാരണം നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ കുറച്ചും കൂടി എളുപ്പം ഇതാണ്. വൈകുന്നേരം വന്ന് പിന്നെ അരി കുതിർത്തി അരക്കാനൊക്കെ കുറച്ച് സമയം എടുക്കില്ലേ. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. പൊടിയിട്ട് ജസ്റ്റ് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ പൊടി ഇട്ടിട്ട് അരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം, നിർബന്ധമില്ല കേട്ടോ. കാരണം ചോറ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ അങ്ങ് സോഫ്റ്റ് ആവും. ഇവിടെ മോൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറ് ചേർത്തുന്നേയുള്ളൂ. പിന്നെ ഇതിൽക്ക് കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ തേങ്ങാപ്പാലായാലും മതി. അപ്പോൾ ബാക്കിയുള്ള തേങ്ങയിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട്, കാരണം എനിക്കത് കറിക്കെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ തണുപ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് അടച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ അരി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പെട്ടെന്ന് അതൊന്ന് പുളിച്ച് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി അരച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊരു ബൗളിൽ കൊഴിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. 1 മണിക്കൂറേ വേണ്ടുള്ളൂ നമുക്കിത് പൊങ്ങിക്കിട്ടാനായിട്ട്. ഇത് നമ്മൾ ഒരുപാട് കട്ടിയിൽ അരച്ചെടുക്കേണ്ട. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്, കാരണം നമ്മളിത് അപ്പായിട്ട് ചുറ്റിച്ചെടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം പോലെയാണ് നല്ലത്, എന്നാൽ ഒത്തിരി വെള്ളമല്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മുടെ കാപ്പി ചൂടായി തുടങ്ങിയിട്ടുണ്ട്, കാപ്പിക്ക് വെച്ച വെള്ളം. അപ്പോൾ അതിലേക്ക് ഞാൻ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കാപ്പി വെക്കുമ്പോൾ കൂടുതൽ ശർക്കരയാണ് ചേർക്കാറുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് മുട്ട കുറുമയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 3 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട നോക്കുമ്പോൾ 4 മുട്ട ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ 3 എണ്ണം എടുത്ത് പുഴുങ്ങി. അപ്പോൾ നമുക്ക് മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്, വലിയ മെനക്കെടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്തേക്കാം. ഞാൻ ഇന്ന് ചോറിന് വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, മുട്ടക്കറി മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കറിവേപ്പില ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ തീരെ സമയം ഉണ്ടാവില്ല കറിയൊന്നും ഉണ്ടാക്കാനായിട്ടൊന്നും. അപ്പോൾ രാവിലെ എന്താണോ ഉണ്ടാക്കണേ അത് തന്നെ ആയിരിക്കും ഉച്ചക്കും കൊണ്ടുപോകും. അതിൻ്റെ കൂടെ മാക്സിമം എന്തെങ്കിലും ഒരു തോരൻ കൊണ്ടുപോകാൻ നോക്കും, കാരണം ഇവിടെ ഹസ്സിനും മോനിക്കും എന്തെങ്കിലും തോരൻ ചോറിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ രാവിലത്തെ കറിയും അതിൻ്റെ കൂടെ എന്തെങ്കിലും തോരനോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചയോ അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത്. കാരണം സമയം ഭയങ്കര പ്രശ്നമാണ്. ഞാൻ രാവിലെ എണീറ്റിട്ടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും എഡിറ്റിങ്ങൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ കാപ്പി ഏകദേശം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് 2 സ്പൂണ് കാപ്പിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാപ്പി റെഡി ആയിട്ടു. ഇനി ഇതൊന്ന് അടച്ച് വെക്കണം. അവർ എണീക്കുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാപ്പി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേസ്റ്റ് കളയാൻ പോകും കേട്ടോ. വേസ്റ്റ് താഴെയാണ് കളയുന്നത്. നമ്മൾ മേലത്തെ ഫ്ലോറിലാണ്. അപ്പോൾ താഴെ ബാക്കിലായിട്ടാണ് നമ്മൾ വേസ്റ്റ് കളയുന്നത്, തെങ്ങിൻ്റെ ചോട്ടിലായിട്ട്. ഫുഡിൻ്റെ വേസ്റ്റാണ് കേട്ടോ, പേപ്പറും അതുമൊന്നുമല്ല, ഫുഡിൻ്റെ വേസ്റ്റാണ്. പേപ്പറൊക്കെ നമ്മൾ കത്തിച്ച് കളയുക ചെയ്യുക. അപ്പോൾ വീട്ടിൻ്റെ പുറകിലേക്കായിട്ട് പോകണം കഴുകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വന്നിട്ടാണ് കാപ്പി കുടിക്കുന്നത്. കാപ്പി കുടിച്ചിട്ടില്ല. അപ്പോൾ ഇരുന്ന് കുടിക്കാനും നേരമൊന്നുമില്ല. അപ്പോൾ പിന്നെ വേഗം ഒരു ഗ്ലാസ് കാപ്പി എടുത്ത് എന്താണോ കട്ട് ചെയ്യാനുള്ളത് അരിയാനുള്ളത് അതിൻ്റെ കൂടെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കാപ്പി കുടിക്കുക. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കറിക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതല്ല നമുക്കെടുത്ത് മാറ്റാം. ഇന്ന് ഞാൻ തോരൻ വെക്കുന്നത് കാരാപ്പീരിയാണ് കേട്ടോ. ഇവിടെ എന്താ പറയുക എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ കാരാപ്പീരി എന്ന് പറയും. പുറത്തിങ്ങനെ മുള്ളു പോലെ ഇരിക്കുന്ന പടവലം പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതാണ്. അത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് തോരൻ വെച്ചാലും ഓലം വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ, കറിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ മെഴുക്കുവരട്ടി ആക്കാൻ വിചാരിച്ചു. തേങ്ങ ചേർക്കാണ്ട് മോനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊക്കെ എടുത്ത് മാറ്റാം. അതിൻ്റെ ഇടയ്ക്കിടക്കായിട്ട് ഞാൻ കുറച്ച് ചായയും കുടിക്കുന്നുണ്ട്. അപ്പോൾ വേഗം വേഗം കട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി അരിയിടുന്നുണ്ട്. ചോറ് ഞാൻ അധികം കുറച്ച് വേവുള്ള അരിയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. വേവുള്ള അരിയാകുമ്പോൾ നമുക്ക് വൈകുന്നേരം വരെ ചോറ് തൃപ്തിക്കിരുന്നോളും, അത്ര പെട്ടെന്നൊന്നും ചീത്തയാവില്ല. കാരണം ഞാൻ രാവിലെ വെച്ചിട്ട് രാത്രി വരെയും എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് എടുത്ത് രാത്രിക്കേക്കും ഈ ചോറ് തന്നെ ഉണ്ടാവും. അപ്പോൾ കേടാവാണ്ടിരിക്കാനായിട്ട് കുറച്ച് വേവുള്ള അരി നോക്കിയിട്ട് ഞാൻ മേടിക്കാറുള്ളത് കൂടുതലും. അപ്പം അത് ചിലപ്പോൾ നമ്മൾ കുറവ് വാങ്ങിക്കും, അല്ലെങ്കിൽ പിന്നെ മട്ട അരി ഉണ്ടല്ലോ അത് വാങ്ങിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കുക്കറിലാണ് വെക്കാറുള്ളത്. കാരണം നമുക്ക് എളുപ്പത്തിന് കുക്കറിൽ വെക്കാണ് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ റൈസ് കുക്കറിൽ വെക്കാൻ, റൈസ് കുക്കർ ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ല. അപ്പോൾ കുക്കറിൽ തന്നെയാണ് കൂടുതലും ഞാൻ ചോറ് വെക്കാറുള്ളത്. അപ്പോൾ നമുക്കിനി അരി അടുപ്പത്ത് വെച്ചതിന് ശേഷം മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഞാനിവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം എടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ ഓയിലിൽ ഞാൻ കുക്ക് ചെയ്യലില്ല. എന്തെങ്കിലും ഫ്രൈ ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഓയിൽ എടുക്കലുള്ളൂ. ഓയിലാണെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് എടുക്കൽ. അപ്പോൾ കാരണം വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഇല്ല. ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. അപ്പോൾ കുറച്ച് കൂടുതൽ സവാള ഇട്ടിട്ടുണ്ട് ഞാൻ. കാരണം തേങ്ങ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സവാള ഇട്ടിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിയും അതുപോലെ തന്നെ ചോറും ഒക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ്. അപ്പോൾ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കി ഏറ്റവും അവസാനമാണ് ഞാൻ പിന്നെ അപ്പം ഉണ്ടാക്കുന്നത്, വെള്ളപ്പം ഉണ്ടാക്കുന്നത്. ഈ മുട്ടക്കറി എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും വെള്ളപ്പത്തിൻ്റെ കൂടെയാണ് ഇത് ഉണ്ടാക്കൽ, അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെ. നല്ല കോമ്പിനേഷനാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു ചെറിയ കഷ്ണം തക്കാളി, ചെറിയ കഷ്ണം ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാൻ അറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വാടി വരണം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ ഞാനിത് വെള്ളമൊഴിച്ച്, ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് അത് നന്നായിട്ട് തിളക്കുമ്പോഴാണ് കേട്ടോ പൊടി ഇടാറുള്ളത്. അപ്പോൾ മറന്നു പോകുമ്പോൾ മാത്രമേ ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് പൊടി ഇടലുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ തക്കാളി ഉള്ളി വഴിച്ചതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് തിളക്കുമ്പോൾ പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ തിളച്ചൊന്ന് വേവുമ്പോൾ
തേങ്ങ അരച്ച് ചേർത്താൽ മതി. അപ്പോൾ ട്രൈ ചെയ്യുന്നവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം രണ്ട് ടൈപ്പിൽ ചെയ്തപ്പോഴും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് വെള്ളത്തിൽ പൊടിയിട്ടിട്ട് ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ ഒരു പൊടി വല്ലാണ്ട് വെന്തോ ഒരു ഫീൽ ഉണ്ടാവും. അപ്പം അതൊന്ന് വേവുന്ന സമയത്ത് നമുക്കിവിടെ മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ട് തന്നെ അത്ര നന്നായിട്ട് അരഞ്ഞിട്ടില്ല. എൻ്റെ മിക്സീൻ്റെ ബ്ലേഡ് ഭയങ്കര മൂർച്ച കുറവാണ്. ഞാൻ അത് നന്നാക്കാൻ കൊടുക്കുന്നത് വെച്ചിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല ബ്ലേഡ് മാറ്റാനായിട്ട്. അപ്പോൾ തേങ്ങ നല്ല മഷി പോലെ അരച്ചിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ തേങ്ങയിൽ നല്ലപോലെ മുട്ടയൊന്ന് മിക്സായി കിട്ടും. അപ്പോൾ നമുക്ക് ആ നല്ല ഒരു മുട്ടയുടെ ഫ്ലേവറൊക്കെ മൊത്തമായിട്ട് നമുക്ക് കറിയിൽ കിട്ടും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കറി ഭയങ്കര ലൂസായിട്ട് തോന്നും, പക്ഷേ ഇത് ചൂട് ആറുന്ന സമയത്ത് നല്ലപോലെ കട്ടിയാവും, അതുകൊണ്ട് ഒരുപാട് കട്ടിയിലെടുക്കരുത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയേ വേണ്ടുള്ളൂ, ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത്. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് താളിക്കാം. താളിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ കറിയിൽ പൊഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ലാസ്റ്റ് ഇങ്ങനെ കുരുമുളക് പൊടി ഇടുമ്പോൾ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് കഴിക്കുമ്പോൾ തുറന്നാൽ മതി. പിന്നെ നമുക്ക് പാത്രം കഴുകാനൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പാത്രം കഴുകി വെക്കും. എനിക്ക് ഒരുമിച്ച് ഒരുപാട് പാത്രം കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ പാത്രങ്ങളൊക്കെ ആയിട്ട് കഴുകി വെക്കും. അതുകൊണ്ട് തന്നെ കൂട്ടിയിട്ട് കഴുകേണ്ടി എനിക്ക് വരാറില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് വേണം അടുത്ത പണി ചെയ്യാനായിട്ട്. പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയൺ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഞാൻ മോനെ വിളിച്ചിട്ടില്ല. മോനെ എണീക്കുന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിയട്ടോ, ഞാൻ അപ്പോഴേ വിളിക്കുകയുള്ളൂ. കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിൻ്റെ പുറകൊക്കെ നടക്കേണ്ടി വരും. അപ്പം ഞാൻ വേഗം ഒന്നും വിളിക്കില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് ഒതുങ്ങിയിരിക്കണമെങ്കിൽ ഫോൺ കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ കൊച്ചു ടി വി വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് ലേറ്റായിട്ട് എണീക്കുന്നില്ല വെച്ചിട്ട് ഞാൻ അധികം വിളിക്കില്ല. അപ്പം ഞാൻ സിങ്കൊക്കെ ചെറുതായിട്ട് ഒന്ന് കഴുകിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വന്നിട്ട് ആകെ ഒരു അപ്പം ഉണ്ടാക്കണം, അത്രേ പണിയുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ലാസ്റ്റ് ഉണ്ടാക്കാൻ വെച്ചു. കാരണം അപ്പമൊക്കെ ചൂടോടെ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കല്ലേ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഞാൻ ഇന്നലെ രാത്രിക്ക് തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മേലെ വിരിച്ചിട്ടിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ടോ എന്ന് പോയി നോക്കണം. ഇവിടെ എൻ്റെ അലക്കലൊക്കെ കൂടുതൽ രാത്രിയാണ് ചെയ്യുക. കാരണം എനിക്ക് പകൽ സമയം ഉണ്ടാവില്ല, രാവിലെ സമയം ഉണ്ടാവില്ല. വൈകുന്നേരം 7 മണി 7:30 ആവും ഞാൻ ചിലപ്പം വരാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അലക്കിയിടുക. വിരിച്ചിടല്ലേ ഹസ്ബൻഡിനോട് പോയി വിരിച്ചിടാൻ പറയും രാത്രി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഫുള്ളായിട്ട് ഒന്ന് തുടച്ചിട്ടിട്ട് ഞാനൊന്ന് മേലെ പോകുന്നുണ്ട്. മേലെയാണ് കേട്ടോ വിരിച്ചത്, ടെറസിൻ്റെ മേലെയാണ് നമ്മൾ വിരിച്ചിരുന്നത്. ഡ്രസ്സൊന്നും ഉണങ്ങിയിട്ടില്ല, എല്ലാം നല്ല തണുപ്പായിട്ടിരിക്കുകയാണ്. കാരണം വെയിൽ വന്നിട്ടില്ലല്ലോ, രാത്രി ഇട്ടതല്ല. അപ്പോൾ പിന്നെ വൈകുന്നേരം എടുക്കാന്ന് വെച്ചു. ഞാൻ രാത്രിയാണ് കൂടുതലും അതുപോലെ തന്നെ തുടക്കലും അടിക്കലും ഒക്കെ. അപ്പം ഞാൻ തലേന്ന് രാത്രിയാണ് തുടക്കം അടിക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഷൂറാക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം തോന്നിയ പോലെ അവിടെ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതേ നമ്മുടെ വെള്ളാപ്പത്തിൻ്റെ മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ ഒരു കപ്പ് 250 ml ഒരു കപ്പിൽ നമ്മൾ പൊടിയെടുത്ത് ചെയ്യുന്ന സമയത്ത് 2-3 പേർക്ക് കഴിക്കാൻ അത്യാവശ്യം ഉണ്ടാവും. അല്ലാതെ ഒരുപാട് കൂടുതലായിട്ട് ബാക്കി ഇരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. കറക്റ്റാണ് ഞങ്ങൾക്ക് 2 പേർക്കും 3 പേർക്കും കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് റെഡിയാക്കണം. മോനിക്ക് കൂടുതലും തോരനും അതുപോലെ തന്നെ ചോറും കൊടുത്തു കഴിഞ്ഞാൽ മോനിക്ക് അത് മാത്രമേ വേണ്ടുള്ളൂ, കറിയൊന്നും വേണമെന്നില്ല. അതുപോലെ തന്നെ കറി ഉണ്ടെങ്കിലും കഴിക്കുകയൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് മുട്ടക്കറി എടുത്തു വെച്ചു. ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കാറുള്ളത്, അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതും കൂടി ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പം ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കും. താഴെ ചപ്പാത്തി കമ്പനി ഉണ്ട് ക്ലിനിക്കിൻ്റെ താഴെയായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചോറും കൂടി എടുത്ത് വെക്കുന്നുണ്ട്.
ഹസ്ബൻഡ് നിർബന്ധമായിട്ട് ഉച്ചക്ക് ചോറ് വേണം, ചപ്പാത്തി അങ്ങനെ കഴിക്കില്ല. അപ്പം പിന്നെ ഈ മുട്ടക്കറിയൊന്നും ചോറിന് അത്ര സൂട്ടാവില്ല, അത്ര രസം ഉണ്ടാവില്ല. എന്നാലും പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ തോരനും മുട്ടക്കറിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം തോരൻ ഉണ്ടെങ്കിൽ ഹസാണെങ്കിലും അടിപൊളിയായിട്ട് കഴിച്ചോളും, വലിയ കുഴപ്പമില്ല. മോനിക്കാണെങ്കിൽ ഞാൻ കുറച്ച് ചോറേ എടുക്കുകയുള്ളൂ കേട്ടോ, കാരണം അധികം ഒന്നും കഴിക്കില്ല. അപ്പോൾ കുറച്ച് ചോറേ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇനി ഒരു കവറിലാക്കിയിട്ട് ബാഗിലിട്ട് വെക്കണം. ഞാൻ മിക്ക ദിവസവും പിന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ട് വെക്കാണ്ടിരുന്ന, കവറിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാൻ മറന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ അതെടുത്ത് ബാഗിൽ സെറ്റാക്കി വെക്കും. അപ്പം ഞാൻ ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫോൺ കൊടുത്തു. അപ്പം എന്നാലും ഇരിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ അവൻ്റെ പുറകെ നടക്കേണ്ടി വരും. അത് കഴിഞ്ഞ് പിന്നെ അവനെ കൊണ്ട് പല്ലൊക്കെ തേപ്പിച്ച് സ്വന്തം തന്നെ തേച്ചോളും, വലിയ കുഴപ്പമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുകയാണ് ചെയ്യുക. ഒരുപാട് ലേറ്റായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഫുഡ് കഴിക്കാൻ തന്നെ വലിയൊരു ചടങ്ങാണ്. എങ്ങനെയെങ്കിലും വായിലിട്ട് എങ്ങനെയെങ്കിലും വിഴുങ്ങിയിട്ടൊക്കെയാണ് ചില സമയത്ത് പോവുക, കാരണം തീരെ സമയം കിട്ടില്ല. നല്ല ലേറ്റായിട്ടുണ്ട്, കാരണം മോനെ കഴിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ പാട്. പിന്നെ വെള്ളപ്പം ആവുന്ന സമയത്ത് കഴിപ്പിക്കേണ്ടി വരില്ല കേട്ടോ, കാരണം അവൻ കഴിച്ചോളൂ, അവന് ഇഷ്ടമാണ് വെള്ളപ്പം കഴിക്കാനായിട്ട്. നീ എന്താ പൊന്നു ചെയ്യണേ? എന്തിനാ ഫോൺ അവിടെ വെച്ചേ? എടുത്ത് വെക്കാം, നമുക്ക് പോവാല്ലോ. ക്ലിനിക്കിൽ പോവാ. എടുത്ത് ഡ്രസ്സൊക്കെ അതിനകത്ത് എടുത്ത് വാരിയിട്, ബെഡിൽ നിന്ന് ഡ്രസ്സ് വാരി അതിനകത്ത് തന്നെ ഇട്. അടച്ചു വെക്ക്, പെട്ടി അടച്ചു വെക്ക്. എന്നിട്ട് അത് കട്ടിൻ്റെ അടിയിലേക്ക് തള്ളു. ആ ഓക്കെ, ഗുഡ് ബോയ്. ആ ഫോൺ എടുത്തിട്ട് വാ, പോവാ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് 10 o'clock ആകുമ്പോഴത്തേനും എത്തണം കേട്ടോ, കാരണം അവിടെ വേറൊരാളും കൂടി ഈ സ്പീച്ച് തെറപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കുട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ അവളും കൂടി എത്തുന്നതിന് മുമ്പ് നമുക്ക് എത്തണം, കാരണം നമുക്ക് തുറക്കണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പോണത്. ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് 1 kilometer ഉള്ളൂ ക്ലിനിക്കിലേക്ക്, വലിയ ദൂരമൊന്നും ഇല്ല. അപ്പം നമ്മളിത് എത്തിയിട്ടുണ്ട്. തിരൂരിൽ ടൗണിൽ തന്നെയാണ് കേട്ടോ, ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ക്ലിനിക്ക് ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ മേലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്പീച്ച് തെറപ്പി ഉണ്ട് അവിടെ, അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്, പിന്നെ ഇയർ ടെസ്റ്റിംഗ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ക്ലീനിങ്ങും അതുപോലെ തന്നെ പിന്നെ ഒതുക്കലും വെക്കലും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക, കാരണം തലേന്ന് വൈകുന്നേരം പെട്ടെന്ന് ഇറങ്ങണമല്ലോ. അപ്പോൾ രാവിലെ അതൊക്കെയാണ് പണി ഉണ്ടാവുക. മോൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ബ്ലോക്സ് എടുത്ത് കളിക്കലും അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെയാണ്. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് സ്പീച്ച് തെറപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടി വാങ്ങിച്ച് വെച്ചിട്ടില്ല. അതുകൊണ്ട് മോനെ ഒതുക്കിയിരിക്കൽ ഇരുത്തൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സ്പീച്ച് റൂമിൽ ഇരുന്നിട്ട് അവൻ കളിച്ചോളും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ രാവിലെ കുറച്ച് ഫ്രീ ആയതുകൊണ്ട് കുറച്ച് ബുക്സൊക്കെ വായിക്കാമെന്ന് വിചാരിച്ചു, കാരണം ഞാൻ കുറച്ച് നാളായി ഗ്യാപ്പ് എടുത്തിട്ട്, മോനുണ്ടായതിന് ശേഷം വല്ലപ്പോഴും മാത്രമേ ഞാൻ ക്ലിനിക്കിൽ പോലെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 12 o'clock ആയപ്പോഴത്തേക്ക് പിന്നെ പേഷ്യൻസ് വന്ന് തുടങ്ങി. ചില ദിവസം നല്ല പേഷ്യൻസ് ഉണ്ടാവും, ചില ദിവസം കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഓരോ ദിവസത്തിനനുസരിച്ചേ ഉണ്ടാവുക. അപ്പോൾ ഇന്ന് അത്യാവശ്യം പേഷ്യൻ്റ് ഉള്ള ദിവസമാണ്. അപ്പോൾ ഹസാണ് ഇപ്പോൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മോനക്ക് ചോറ് കൊടുത്തു. അവന് ചില സമയത്ത് 1 o'clock ആകുമ്പോഴേക്കും പറയും വിശക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ സമയം ആയപ്പോൾ അവന് ചോറ് കൊടുത്തു. ഇന്ന് ഈ തോരനായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ആൾ സുഖമായിട്ട് കഴിച്ചോളും. പക്ഷെ കഴിക്കുമ്പോൾ ഫോൺ കൊടുക്കേണ്ടി വരും, കാരണം വീട്ടിലാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല. ഇപ്പം നമുക്ക് പെട്ടെന്ന് കഴിപ്പിക്കേണ്ടതല്ലേ, കാരണം ചില സമയത്ത് പെട്ടെന്ന് പേഷ്യൻസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിൽ എന്തെങ്കിലും കൊടുത്തിട്ടാണ് ഞാൻ കഴിപ്പിക്കാറുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തഴുന്ന ചപ്പാത്തി വാങ്ങിച്ചു, ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചു. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ചോറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി വലിയ കുഴപ്പമില്ലാണ്ട് ലഞ്ച് കഴിച്ചു. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 to 4 ഞാൻ ഫ്രീ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ക്ലിനിക്കിൽ നിന്നാണ് കൂടുതലും ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാറുള്ളത്, ദിയാൻസ് കണ്ണൂർ കിച്ചനിൽ ഇടാനുള്ള വീഡിയോ. അപ്പോൾ അത് ഞാനിവിടെ ജ്യൂസിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ, അന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇവിടുന്ന് ഞാൻ ചില സമയത്ത് മാത്രമേ ഡബ് ചെയ്യാറുള്ളൂ, സൗണ്ട് കൊടുക്കാറുള്ളൂ. അപ്പം ഞാൻ മിക്കപ്പോഴും സൗണ്ട് കൊടുക്കുന്നത് വീട്ടിൽ വന്നിട്ടാണ്, കാരണം എനിക്ക് അവിടുന്ന് സൗണ്ട് കൊടുക്കാനുള്ള ഇത് കിട്ടാറില്ല. പേഷ്യൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞൊരു 4:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ചായ വരും. നമ്മൾ വിളിച്ച് പറഞ്ഞാൽ മതി, താഴെ തന്നെ ഒരു കടയുണ്ട്, അപ്പോൾ അവർ കൊണ്ടുത്തരും, നല്ല ചായയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 6:30 ആയി. അപ്പോൾ നമ്മൾ ഇന്ന് 6:30 ആയി ഇറങ്ങാനായിട്ട് അപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് വീട്ടിൽ പോയിട്ട് ഒരു ജ്യൂസിൻ്റെ വീഡിയോ എടുക്കാനുണ്ട്. ജ്യൂസ് എടുക്കാമെന്ന് വിചാരിച്ചതല്ല, കാരണം ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ജ്യൂസിൽ ഒതുക്കാന്നുള്ളത്. കാരണം പോയിട്ട് ഇനി വീണ്ടും സ്നാക്സ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ജ്യൂസിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ പോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. രാവിലെ നമ്മൾ കഴിച്ചിട്ട് പോകുന്ന പാത്രങ്ങൾ അങ്ങനെ ഇട്ടിട്ട് ഓടുക ചെയ്യുക, അത് കഴുകി ഒക്കെ സമയം കിട്ടാറില്ല. ബാക്കിയൊക്കെ റെഡിയാക്കി വെക്കും. പിന്നെ ഫ്രീസറിൽ ഞാൻ പാല് വെച്ചിട്ടുണ്ടായിരുന്നു ഷെയ്ക്ക് അടിക്കാനായിട്ട്, അപ്പോൾ അതൊന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ ആദ്യം ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ ഞാൻ രാവിലെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ രാത്രിക്ക് കറിയൊന്നുമില്ല. അപ്പോൾ ഹസ് പറഞ്ഞു പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞു. ഇനി കറിയും ഉണ്ടാക്കി അതുപോലെ തന്നെ വീഡിയോയും ഷൂട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ എവിടെ എത്തില്ല എന്ന് തോന്നി. അപ്പോൾ പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി പുറത്ത് പോയിട്ട്. അപ്പോൾ പാല് ഞാൻ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ, കാരണം ഞാൻ ഒരു കപ്പ് പാല് എനിക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കി അങ്ങനെ തന്നെ എടുത്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. പിറ്റേന്ന് ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ നോമ്പിൻ്റെ റെസിപ്പീസാണ് ഞാൻ കൂടുതലിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ജ്യൂസും അതുപോലെ തന്നെ സ്നാക്സൊക്കെയാണ് കൂടുതലും ഞാൻ ധ്യാൻസ് കണ്ണൂർ കിച്ചണിൽ ഇടാറുള്ളത്. ഇന്ന് ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു ഷെയ്ക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷെയ്ക്കാണ്, അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കിയിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പച്ചയാകുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരുമാതിരി ഒട്ടൽ തോന്നും. ഇത് നല്ലതാണ് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ജ്യൂസ്, അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അൽഫാം കഴിക്കാൻ വിചാരിച്ച് പോയി. ഇവിടെ ഞങ്ങൾ കൂടുതലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കഴിക്കുന്നത് അൽഫാം ഇല്ലെങ്കിൽ മന്തിയാണ്. അപ്പോൾ അൽഫാം കഴിക്കാൻ വിചാരിച്ച് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളെ തിരൂറിൽ നിന്ന് പയ്യനങ്ങാടി കല്ലിങ്ങൽ റോഡുണ്ട്, അവിടെ ഒരു ടീ നഗർ എന്ന് പറഞ്ഞിട്ടൊരു ജംഗ്ഷൻ ഉണ്ട്, ടീ റോഡ് ജംഗ്ഷൻ. അവിടെ ആയിട്ടൊരു ചെറിയ തട്ടുകടയാണ് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അവിടെ അൽഫാമൊക്കെ കൊടുക്കുന്നുണ്ട്, 89 രൂപയാണ് ഒരു പ്ലേറ്റിന്. ഈ കട നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇവിടുന്ന് കഴിച്ചിട്ടില്ല. നമ്മൾ സാധാരണ ഈ ഗ്രില്ലും അൽഫാമും ഒക്കെ കൂടുതൽ കഴിക്കാൻ പോലും ലിലീസിലാണ് തിരൂരിൽ. ഞാൻ വീഡിയോസൊക്കെ അതിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്തു. നമ്മൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ തവാ ചിക്കനും അതുപോലെ തന്നെ അൽഫാമുമാണ് കേട്ടോ. സംഭവം നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അൽഫാമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ തവാ ചിക്കൻ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. നമ്മുടെ പൊതീനയുടെ ആ ഒരു മസാലയൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. തവാ ചിക്കനിൽ നമ്മുടെ ഗ്രീൻ ചട്നി ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു മസാലയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇവിടെ തിരൂർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മളിടയ്ക്ക് കഴിക്കുന്ന നല്ലതാണ് കേട്ടോ. കാരണം നമുക്ക് ആ ടേസ്റ്റിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. നമ്മൾ പുറത്ത് വലിയ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതും ഇതുപോലത്തെ കടയിൽ നിന്ന് കഴിക്കുന്നതും നല്ല വ്യത്യാസം ഉണ്ടാകും. കാരണം കൂടുതൽ ടേസ്റ്റ് ഇങ്ങനത്തെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി വീട്ടിൽ പോകണം. ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോയിട്ട് അപ്പം തന്നെ കിടക്കാനൊന്നും പറ്റില്ല, കുളിക്കണം, മോനെ കുളിപ്പിക്കണം. മോനെ കുളിപ്പിക്കൽ മിക്കപ്പോഴും 10 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ, കാരണം ആ സമയത്താണ് രാത്രിക്ക് പിന്നെ എനിക്ക് ടൈം ഉണ്ടാവുക. അപ്പോൾ ഒന്നുകിൽ ഞാൻ കുളിപ്പിക്കില്ല, ഹസ് കുളിപ്പിക്കും. അപ്പോൾ ഇനി പോയിട്ട് അതൊക്കെ ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.